പരാതിക്കാരി ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. ഞാനിന്ന് അവരിലേക്ക് പോവുകയാണ്. മന്ത്രി എ കെ ശശീന്ദ്രന്റെ പ്രതികരണം താങ്കൾ കണ്ടിരുന്നോ? ഈ വിഷയത്തിൽ അങ്ങനെ ഒരു ഇടപെടലല്ല നടത്തിയെന്നാണ് മന്ത്രി പറയുന്നത്. എന്താണ് പറയാനുള്ളത്? മന്ത്രി വ്യക്തമായിട്ട് നടത്തിയിരിക്കുന്ന ഈ വിഷയത്തിൽ ഇടപെടലാണ്. ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. മന്ത്രി പറഞ്ഞിട്ട് ഇതിനു മുമ്പ് ഞാൻ കേസ് കൊടുക്കാൻ പോകുന്നതിന്റെ അന്ന് രാവിലെ ഒരുപാട് പേര് മന്ത്രി പറഞ്ഞിട്ടാണെന്നും പറഞ്ഞ് എൻ സി പി നേതാക്കന്മാർ പലരും പപ്പയുടെ ഫോണിൽ വിളിച്ചിരുന്നു. അതിനുശേഷം രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴാണ് മന്ത്രി തന്നെ നേരിട്ട് വിളിക്കുന്നത്. ഈ വിഷയത്തിലെ കുറിച്ച് തന്നെയാണ് മന്ത്രി പറഞ്ഞിരിക്കുന്നത്. മന്ത്രിയുടെ പ്രതികരണം ഞാൻ കണ്ടില്ല. ഇതിപ്പോൾ താങ്കൾ 28-നല്ലേ കഴിഞ്ഞ മാസം 28-നല്ലേ പരാതി നൽകിയത്? അതെ അതെ. പോലീസ് അനങ്ങിയിട്ടില്ലേ? പോലീസ് ഇതുവരെ ഞങ്ങള് 3 ദിവസം മുമ്പും കുണ്ട്ര സി ഐയെ ഞങ്ങൾ വിളിച്ചിരുന്നു. വിളിച്ചപ്പോഴും കുണ്ട്ര സി ഐക്ക് ഇങ്ങനെ ഒരു വിഷയം അറിയത്തില്ല, ഞാൻ നോക്കട്ടെ അന്വേഷിക്കാം. ഞങ്ങൾ റെസീപ്റ്റ് നമ്പർ ഉൾപ്പെടെ പറഞ്ഞു കൊടുക്കേണ്ടതായിട്ട് വന്നു. എന്നിട്ടും കുണ്ട്ര സി ഐക്ക് അത് അറിയത്തില്ല എന്നാണ് പറയുന്നത്. അപ്പം ഞങ്ങൾ പരാതി കൊടുത്തതിന് ശേഷം 30-ാം തീയതി ഞങ്ങളെ കുണ്ട്ര സ്റ്റേഷനിൽ വിളിപ്പിച്ചു. വിളിപ്പിച്ച സമയത്തും അവിടുത്തെ അസിസ്റ്റന്റ് PRO ഞങ്ങളടുത്ത് പറഞ്ഞത് കുറച്ചു നേരം വെയിറ്റ് ചെയ്യുക, അവർ വരട്ടെ എന്ന് പറഞ്ഞ് ഞങ്ങളെ പുറത്ത് നിർത്തി. 10 മണിക്ക് എല്ലാം പറഞ്ഞ് ഞങ്ങൾ 9:30 അവിടെ എത്തി. പുറത്ത് നിർത്തിയിട്ടും ഏതാണ്ട് 11 മണിയായിട്ടും ഇവരാരും വരാതെ ഞങ്ങൾ അകത്ത് കയറി ചെന്ന് കാര്യം തിരപ്പിച്ചപ്പം നിങ്ങൾ എന്തുകൊണ്ട് ഇത്രയും നേരം വന്നില്ല, ഞങ്ങൾ അവർ 10 മണിയായപ്പോൾ വന്ന് CA കണ്ടിട്ട് പോയി, നിങ്ങൾ വന്നില്ല, അതുകൊണ്ട് ഞങ്ങൾ അന്വേഷണത്തിന് വെച്ചു, ഇനി അന്വേഷിക്കട്ടെ, അത് കഴിഞ്ഞ് നിങ്ങൾ ഇവിടെ വന്നാൽ മതി. അപ്പം ആ സമയത്ത് ഞങ്ങൾ അവിടെ നിൽപ്പുണ്ട്. 9:30 ഞങ്ങൾ സ്റ്റേഷന്റെ ഫ്രണ്ടിലുണ്ട്, ഇവർ വന്നിട്ടില്ല, ഞങ്ങൾ കണ്ടു നിൽക്കുവാണ്. ഇതിൻ്റെ എല്ലാം നമ്മുടെ കയ്യിൽ അന്നത്തെയും ഞങ്ങൾ വീഡിയോ പിടിച്ചു. ഈ പോലീസുകാരുടെ സംസാരം എല്ലാം ഞങ്ങൾ വീഡിയോ റെക്കോർഡ് ചെയ്തിട്ടാണ് കയറിയത്. കാര്യം ഈ രാവിലെ ഈ പ്രശ്നം ഉണ്ടായത് തൊട്ട് ഞങ്ങൾ കരുതി തന്നെയാണ് നിന്നത് ഇങ്ങനെയൊക്കെ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാമെന്ന്. കാര്യം ഈ പത്മകാരന് കുണ്ട്ര പോലീസിൽ നല്ല സ്വാധീനമുള്ള വ്യക്തിയാണ്. കാര്യം അവിടെ കുണ്ട്ര കാവേരി ബാറ്, ഗംഗാ ഹോട്ടൽ എല്ലാം നടത്തുന്നത് ഈ പത്മകാരനാണ്. ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, ഈ പരാതിയുടെ ഗൗരവം ഒന്നുകൂടി വ്യക്തമാകാൻ വേണ്ടിയിട്ടാണ് താങ്കൾ ഈ പരാതി നൽകിയ വ്യക്തി, ആ വ്യക്തി എന്താണ് യഥാർത്ഥത്തിൽ താങ്കളോട് ചെയ്തത്? എന്നെ എൻ്റെ ഞാൻ അങ്ങോട്ട് ചെന്നപ്പോഴത്തേക്കാണ് എൻ്റെ അടുത്ത് പാർട്ടി പ്രവർത്തനം എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, നല്ല രീതിയിൽ പോകുന്നു പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു കാശിന് വേണ്ടിയിട്ടാണോ പാർട്ടി സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചത്? ഞാൻ പറഞ്ഞു അല്ല, ഞാൻ BJP ക്കാരിയാണ്, എൻ്റെ പാർട്ടിക്ക് വേണ്ടിയാണ് ഞാൻ നിന്നേന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു അല്ല, കാശിൻ്റെ ആവശ്യം വല്ലതുകൊണ്ട് ഞാൻ തരാം എന്നും പറഞ്ഞ് ഇയാൾ എൻ്റെ കൈ കയറി പിടിക്കുകയാണ് ചെയ്തത്. ഞാൻ പറഞ്ഞു കൈ എടുക്കില്ലെങ്കിൽ ഞാൻ ബഹളം വെച്ച് ആളെ കൂട്ടുമെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ഇയാൾ കൈ പിൻവലിച്ചു. ഞാൻ പറഞ്ഞു ഇനി മേലെ ഇത് ആവർത്തിക്കരുതെന്ന് പറഞ്ഞ് ഞാൻ ഇറങ്ങിപ്പോരുന്നു. പോരുന്നു എനിക്ക് ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു അന്ന്, എൻ്റെ സാഹചര്യം അതായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്കിത് കേസ് പരാതിപ്പെടാനായിട്ട് എനിക്കൊരു പേടിയായിരുന്നു. ആ ഒരു പേടി കൊണ്ട് ഞാൻ പരാതിപ്പെട്ടില്ല. അന്ന് ശരിക്കും അയാൾ എൻ്റെ അനുവാദം കൂടാതെ എൻ്റെ കൈക്ക് കയറി പിടിച്ചത് ദുരുദ്ദേശത്തോടു കൂടി തന്നെ ആയിരുന്നു അന്ന് അയാൾ ഇത് ചെയ്തത്. പിതാവ് ഇപ്പോൾ NCP യിലാണല്ലോ? അതെ, പിതാവ് NCP ക്കാർ തന്നെയാണ്. ഞാൻ മാത്രമാണ് BJP യിലേക്ക് മാറിയത്. അതിന്റെ ഒരു വ്യക്തമായ വിരോധവും ഇവർക്ക് ഉണ്ടായിരുന്നു. ശരി, ഇത് പിതാവ് പാർട്ടിയിൽ ഉന്നയിച്ചോ? പാർട്ടിയിൽ ഉന്നയിച്ച്, അതായത് ഈ ഞാൻ എൻ്റെ ഇലക്ഷൻ പോസ്റ്റർ ഈ പത്മാകരനെടുത്ത് പാർട്ടിയിൽ ഷെയർ ചെയ്തു. ഇലക്ഷൻ പോസ്റ്റർ ഷെയർ ചെയ്തിട്ട് ഞാൻ ഇത് എനിക്ക് കാശിന് വേണ്ടി മത്സരിച്ചതാണ് എന്നും പറഞ്ഞൊരു പ്രചാരണമായിട്ട് NCP കൊല്ലം വാട്സപ്പ് ഗ്രൂപ്പിൽ ഇട്ടു. ഇട്ടത് പപ്പ കണ്ടിട്ട് പപ്പ NCP യിലെ പല നേതാക്കന്മാരെയും വിളിച്ച് അത് പിൻവലിക്കണമെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു പിൻവലിക്കാൻ പറ്റില്ല, എന്നാൽ ഞങ്ങൾ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അപ്പ പറഞ്ഞു കേസ് കൊടുക്കുക അല്ലെങ്കിൽ അത് ക്ഷമ പറഞ്ഞെങ്കിലും പോസ്റ്റ് ഇടാൻ പറഞ്ഞു. അന്നേരം ഇയാൾ തയ്യാറാകാഞ്ഞ സമയത്താണ് ഞാൻ മുമ്പ് ഈ വിഷയം ഉണ്ടായത് പപ്പ എടുത്ത് പറയുന്നത്. പപ്പ ഇതുപോലെ ഉണ്ടായിട്ടുണ്ട്, ഇനി ഇത് നമ്മൾ കേസ് കൊടുക്കാതെ വെച്ചുകൊണ്ടിരുന്ന കാര്യം NCP നേതാക്കന്മാർ പലരും പറയുന്നു കേസൊന്നും വേണ്ട, അതങ്ങ് പറഞ്ഞു തീർക്കാമെന്ന്. ഞാൻ പറഞ്ഞു ഇനിയും വെച്ചുകൊണ്ടിരുന്ന ഇയാൾ ഇനിയും ആക്ഷേപിക്കും. ഇയാൾ ഒരു തരത്തിൽ നമ്മൾ കേസ് ഈ പോസ്റ്റർ പിൻവലിക്കാനോ അല്ലെ ഒരു ക്ഷമ പറഞ്ഞിടാനോ പറഞ്ഞിട്ട് പോലും ഇയാൾ തയ്യാറാവാഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞ് ഈ വിഷയം ഇങ്ങനെ ഉണ്ടായി അന്ന് ഇതുപോലായിരുന്നു. അപ്പോൾ പപ്പ പറഞ്ഞു ഇനി ഇത് വെച്ചുകൊണ്ടിരിക്കേണ്ട, സ്റ്റേഷനിൽ പരാതിപ്പെടാന്ന്. പിന്നെ നേതാക്കന്മാർ ആര് വിളിച്ചിട്ടും പപ്പ പറഞ്ഞു മോളാണ് ഇപ്പോൾ കേസ് കൊടുത്തത്, അതുമായിട്ട് ഇനി ബന്ധപ്പെടുന്നില്ല എന്ന് തന്നെ പറഞ്ഞു. ശരി, ഇപ്പോൾ താങ്കളുടെ ഒരു തോന്നൽ എന്താണ്? ഇതിപ്പോൾ മന്ത്രിയുടെ നിർദ്ദേശത്താലാണ് പോലീസ് അന്വേഷിക്കാത്തത് എന്നാണോ താങ്കളുടെ സംശയം? മന്ത്രിയുടെ മാത്രമല്ല, രാഷ്ട്രീയത്തിലെ പല ഉന്നത വ്യക്തികളുടെയും നിർദ്ദേശം ഉണ്ടായിട്ടുണ്ട്. കാര്യം അതുപോലാണ് പോലീസ് ഇത്ര 3 ആഴ്ച കഴിഞ്ഞിട്ടും പോലീസ് പറയുന്നത് എൻക്വയറി നടക്കുവാണ്. ഫസ്റ്റ് ഞങ്ങൾ ചെന്ന ദിവസം തന്നെ ഞങ്ങളെ കളിയാക്കി വിട്ടു. പിന്നീട് കുണ്ട്ര CA വിളിച്ച സമയത്ത് CA ഇങ്ങനെ ഒരു വിഷയം അറിയത്തില്ല എന്തിനു പറയുന്നു. ഞാൻ കൊട്ടാരക്കര SP വാട്സപ്പിൽ ഇട്ടു ഇത്രയും നടക്കുന്നു, രാഷ്ട്രീയ സ്വാധീനം എല്ലാം ഉണ്ടെന്നും പറഞ്ഞ് ഇട്ടപ്പോഴും ഓക്കെ എന്നും പറഞ്ഞ് അത് കണ്ടത്. അതായത് ഞാൻ ഇട്ട പരാതി പുള്ളി കണ്ടിട്ടും അതിന് ഇന്നുവരെയും അത്
അതും ഈ അയച്ചിട്ട് രണ്ട് നാല് ദിവസത്തിന് മേളിലായി. എന്നിട്ടും ഒരു അന്വേഷണമായിട്ടോ അല്ലെങ്കിൽ എന്താണെന്നോ ഒന്ന് എന്നെ വിളിക്കുകയോ തിരക്കുകയോ ചെയ്തിട്ടില്ല. ഞങ്ങളുടെ പാർട്ടി നേതാക്കന്മാർ പലരും ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് കുണ്ട്ര സ്റ്റേഷനിൽ കയറി കയറിയ സമയത്ത് എല്ലാം എൻക്വയറി നടക്കുവാണ് എൻക്വയറി നടക്കുവാണെന്നല്ലാതെ അതിനോട് ഒന്നിനോട് ഇവർ പ്രതികരിക്കുന്നില്ലായിരുന്നു. ഇനിയിപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് എങ്ങനെ മുന്നോട്ട് പോകാനാണ് ആലോചന? കേസ് എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് വെച്ചാൽ നിലവിൽ എനിക്ക് ഐഡിയ ഇല്ല. ഞാൻ കേസ് പിൻവലിക്കാൻ ഞാൻ തയ്യാറല്ല. എനിക്കുണ്ടായ ഈ അപമാനത്തിൽ നിന്ന് ഇനി പിൻവലിച്ച് ഞാൻ പോവാൻ തയ്യാറല്ല, അത്രയേ ഉള്ളൂ. അല്ലാതെ എന്ത് ഐഡിയ എന്തൊന്നും കരുതി കൂട്ടി വെച്ചിട്ടില്ല. ശരി, വളരെ നന്ദി, വളരെ നന്ദി വിശദമായി പ്രതികരിച്ചതിന്.